అతి సుందర నందముంద హరి నారాయణ సర్వత్ర గోవింద నామ సంకీర్తనం గోవింద గోవింద జై గో సద్గురునాథ మహారాజ్ కీ జై. ആദ്യത്തെ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന് നമസ്കരിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നു. ആദ്യം ബ്രഹ്മസ്വരൂപത്തിനെ കുറിച്ച് നമസ്കരിക്കുന്നു, പിന്നെ ശ്രീകൃഷ്ണ ഭഗവാനെ നമസ്കരിക്കുന്നതായും, പിന്നെ ഭഗവാന്റെ എല്ലാ അവതാരങ്ങളെയും ഈ ശ്ലോകം കൊണ്ട് നമസ്കരിക്കുന്നതായിട്ട് മഹാത്മാക്കൾ വർണ്ണിക്കുന്നു. വംശീധരൻ പേരുള്ള മഹാത്മാവാണ്. 100 അർത്ഥമാണ് ആദ്യത്തെ ശ്ലോകത്തിനെ വർണ്ണിച്ചിരിക്കുന്നു. വലിയ മഹാത്മാവാണ്. അതിൽ കൃഷ്ണനായിട്ട് തന്നെ അർത്ഥം വർണ്ണിക്കുന്നു. ആദ്യസ്യ ജന്മ, ആദ്യ ഭഗവാനായ ശ്രീകൃഷ്ണൻ്റെ അവതാരം യഥ എവിടെ മധുരയിൽ അവതരിച്ചുവോ, പിന്നെ മധുരയിൽ നിന്നും അൺവയാത് ഗോകുലത്തിലേക്ക് ചെന്നു, പിന്നെ ഇതര ലീലകൾ പൂതന മോക്ഷം സങ്കടാസുര സംഹാരം മുതലായ ലീലകളൊക്കെ ചെയ്തു. അർത്ഥേഷു അവിജ്ഞസ്വരാത് നവനീതാദി പദാർത്ഥേഷു ഏത് കളത്തിലാണ് വെണ്ണ വച്ചിരിക്കുന്നു, ഏത് കളത്തിലാണ് തൈര്, ഏത് കളത്തിലാണ് പാള്, അത് നോക്കിയാൽ കളം നോക്കിയാൽ മനസ്സിലാക്കുന്ന ആളാണ്. അർത്ഥേഷു അവിജ്ഞ സ്വരാട്. പിന്നെ മോഷണമൊക്കെ രാത്രിയെ ചെയ്യാൻ പോവുള്ളൂ. ഇപ്പൊ രാത്രി സമയമാകുമ്പോൾ നമ്മളൊക്കെ ടാർച്ചെടുക്കേണ്ടേ? കൃഷ്ണൻ ടാർച്ചെടുക്കേണ്ട ആവശ്യമില്ല. എന്താ കാരണം? സ്വരാട് കൃഷ്ണൻ എവിടെ ചെന്നാലും തൻ്റെ ദേഹത്തിൻ്റെ കാന്തി കൊണ്ട് തന്നെ ഏത് മുയിലാണ് എന്താണ് സാധനം കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്ന ആളാണ്. അവിജ്ഞ സ്വരാട് തേനെ ബ്രഹ്മഹൃദായ ആദികവയേ. ആദികവിയായ ബ്രഹ്മാവിന് ഭഗവാൻ തൻ്റെ യഥാർത്ഥ സ്വരൂപം കാണിച്ചു കൊടുത്തു. കാരണം ബ്രഹ്മാവ് കുട്ടികളൊക്കെ കൊണ്ടുപോയി, കുട്ടികളെയും പശുക്കുട്ടികളെയും കൊണ്ടുപോയപ്പോൾ ഭഗവാൻ തന്നെ ഒരു കൊല്ലം എല്ലാ പശുക്കുട്ടികളായും അതേപോലെ ഗോപാല ബാലകന്മാരായും മാറി. അപ്പോൾ ബ്രഹ്മാവ് വന്നപ്പോൾ ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് അറിയാതെ വിഷമിക്കുമ്പോൾ തൻ്റെ യഥാർത്ഥ രൂപം കാണിച്ചു കൊടുത്തു. എത്ര ത്രിസർഗോമൃഷ, ഈ ഭഗവാന്റെ 3 വിധമായ ലീലകൾ, ഗോകുല ബൃന്ദാവന ലീലകളും മധുര ദ്വാരകാ ലീലകളും അസ്തിനാപുര കുരുക്ഷേത്ര ലീലകൾ, ഈ 3 ലീലകളാണ് ഭക്തിയോഗം കർമ്മയോഗം ജ്ഞാനയോഗം ഭഗവാൻ കാണിച്ചു തരണം. ഭക്തിയോഗം ഗോകുല ബൃന്ദാവന ലീലകളിൽ അവിടെ ഉള്ളവർ ഞങ്ങളെ ഭക്തി ചെയ്തു. പിന്നെ മധുര ദ്വാരകാ ലീലകളിൽ കർമ്മയോഗം, അവരുടെ കർമ്മം എന്താണോ അത് വേണ്ട വിധത്തിൽ ചെയ്യണം. കൃഷ്ണൻ എങ്ങനെ കർമ്മം ചെയ്തു അത് വർണ്ണിക്കാൻ വേണ്ടി പ്രത്യേകം ഒരു അധ്യായം തന്നെ വർണ്ണിച്ചിരിക്കുന്നു. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഭഗവാൻ ധ്യാനിക്കുന്നു എന്നാണ് വർണ്ണിക്കുന്നത്. കൃഷ്ണൻ ധ്യാനിക്കുന്ന ഫോട്ടോയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്താ ധ്യാനിക്കുന്നു? തൻ്റെ ആത്മസ്വരൂപത്തിനെ ഭഗവാൻ ധ്യാനിക്കുന്നു. പിന്നെ ഭഗവാൻ പുഴയിൽ പോയി കുളിച്ചു വരുന്നു. കുളിച്ചു വന്ന ശേഷം സന്ധ്യാവന്ദന കർമ്മങ്ങൾ, അഗ്നി പൂജ. പണ്ടൊക്കെ കേരളത്തിൽ നല്ല പുഹയായിരുന്നു, എവിടെ നോക്കിയാലും ഗണപതി ഹോമം അവിടെ, ഇവിടെ എവിടെ നോക്കിയാലും വേറെ പുഹയാണ് കാണുന്നത്. പണ്ട് കേരളത്തിൽ നല്ല പുഹയാകുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു, ഇപ്പോൾ വന്നാൽ കൂടുതൽ മഴ ഇല്ലെങ്കിലും ഒന്നുമില്ല. അങ്ങനെ ആവാൻ കാരണം നല്ല പുഹ ഉണ്ടായാലേ ഓരോ ഇല്ലത്തിലും ഗണപതി ഹോമം എന്തെങ്കിലും ഉണ്ടാവും. ഇപ്പൊ നല്ല പുഹ ആവുമ്പോൾ നല്ല മഴ വേണ്ട വിധത്തിൽ ഉണ്ടാവും. അങ്ങനെ ഭഗവാൻ അഗ്നിഹോത്രാദി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഭഗവാൻ തൻ്റെ കർമ്മലീല കർമ്മയോഗം കാണിച്ചു കൊടുത്തു ദ്വാരകയിൽ. പിന്നെ ഹസ്തനാപുരം കുരുക്ഷേത്ര ലീലകളിൽ ജ്ഞാനയോഗമാണ് കാണിച്ചു തരുന്നു. എത്ര ആളുകൾ വേണ്ടപ്പെട്ട ആളുകൾ മരിച്ചാലും അവർ മരിക്കുന്നില്ലേ, അവരുടെ ശരീരമാണ് മരിക്കുന്നു, ആത്മാവിനെ മരണമില്ലേ. അച്ഛേദ്യോയം മതാഖ്യോയം, അങ്ങനെ ഭഗവാൻ ഉപദേശിക്കുന്നത് മാത്രമല്ല സ്വയം അനുഭവത്തിൽ അത് കാണിച്ചു കൊടുത്തു.
ആ ഭഗവാന്റെ മൂന്ന് ലീലകളും അമുരുഷ സത്യമാണ്. തന്റെ ശക്തി കൊണ്ട് കുഹകൻ, കുഹകൻ പറഞ്ഞാൽ നേരായിട്ടിരിക്കുന്ന ആളാണ് ഋജുവായ ആൾ, കപടമായിട്ടിരിക്കുന്ന ആളാണ് കംസൻ. കംസൻ കപടനാണ്. എന്താ കാരണം? ഉള്ളിൽ പ്രേമമൊട്ടുമില്ലേ, പ്രേമമുള്ള പോലെ നടിക്കുന്ന ആളാണ്. സഹോദരിയോടും അത്ര പ്രേമമൊന്നും ഇല്ലേ, എന്താ പ്രേമം പോലെ നടിച്ചുകൊണ്ടാണ് തേര് തെളിച്ചിരിക്കുന്നു. അപ്പോൾ ഭഗവാൻ നോക്കി വിളിച്ചു, മൂഢാന്ന് വിളിച്ച് പറഞ്ഞു, സഹോദരിയുടെ എട്ടാമത്തെ ഗർഭം ഇന്നെ കൊള്ളും പറഞ്ഞപ്പോൾ സ്വന്തം രൂപം കാണിച്ചു കൊടുത്തു. എല്ലാവരെയും കൊല്ലുന്ന ആളാണ്. എന്താ കാരണം? അസുരന്റെ അവതാരമാണ് കംസൻ. കംസൻ ജനിക്കും ഉഗ്രസേനൻ മൂലം ജനിച്ചിട്ടില്ലേ, ആ കഥയൊക്കെ പിന്നെ നാരദൻ പറഞ്ഞു കൊടുക്കുന്നു ഹരിവംശ പുരാണത്തിൽ വെച്ച്. കംസൻ പേരുന്ന അതാണ് കാരണം. ഒരു അസുരൻ ഉഗ്രസേനന്റെ ഭാര്യയെ അവിടെ സഞ്ചരിക്കുമ്പോൾ ഒരു ഉദ്യാനവനത്തിൽ ഒരു അസുരൻ ആ വഴിക്കൂടി വന്നു, കണ്ടപ്പോൾ മനസ്സിലാക്കി ഉഗ്രസേനന്റെ ഭാര്യയാണെന്ന്. അപ്പോൾ അസുരനായതുകൊണ്ട് ഏത് രൂപമോ സ്വീകരിക്കാമല്ലേ, ഉഗ്രസേനന്റെ രൂപം സ്വീകരിച്ച് അവിടെ ചെന്നു. അപ്പോൾ ഉഗ്രസേനന്റെ ഭാര്യ തൻ്റെ സ്വന്തം ഭർത്താവാണ് വിചാരിച്ചു. പിന്നെ പരിമാറ്റം കണ്ടപ്പോൾ മനസ്സിലായി നമ്മുടെ സ്വന്തം ആളില്ലേ, കഹ സഹ ഈ ആരാണ് ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ അപ്പോൾ സ്വന്തം പറഞ്ഞു, എൻ്റെ അനുഗ്രഹം കൊണ്ട് നിനക്ക് ഒരു കുട്ടി ഉണ്ടാവും. കഹ സഹ ആരാണ് ചോദിച്ചത്? നിനക്ക് കംസൻ എൻ്റെ പേരിലെ ഒരു കുട്ടി ഉണ്ടാവും. നീ ചോദിച്ചത് കൊണ്ട് തന്നെ ആശീർവാദമായിട്ട് ചെയ്തു പോയി. അസുരന്മാരോ അനുഗ്രഹിക്കാറുണ്ടല്ലോ. അങ്ങനെ ഒരു കാലനേമിയുടെ അസുരന്റെ അവതാരമാണ് കംസൻ. അങ്ങനെ കുഹകനായ കംസനെ നിഗ്രഹിച്ചത് കൊണ്ട് ആ സത്യമായ ആ പരമാത്മാവിനെ നമുക്ക് ധ്യാനിക്കാം. ആദ്യത്തെ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ധ്യാനിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭാഗവതത്തിൽ പറഞ്ഞ കാര്യം എന്താണ് ഇവിടെ ഉപദേശിക്കുന്നു. ധർമ്മ പ്രോജ്ജിതകൈതവോത്ര പരമഹ നിർമ്മത്സരാണ സതാം അത്ര പരമഹാധർമ്മ. ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മമാണ് ഭാഗവതത്തിൽ ഉപദേശിക്കുന്നത്. ശ്രേഷ്ഠധർമ്മം എന്താണ്? നമോ ധർമ്മായ മഹതേ. ഏറ്റവും വലിയ ധർമ്മം എന്താണ്? ഭാഗവത ധർമ്മമാണ്. ഇപ്പൊ കഥ കേൾക്കുന്നതും ഭാഗവതം വായിക്കുന്നത്, ഭഗവാനെ പൂജിക്കുന്നത്, ഇതൊക്കെ ഭാഗവത ധർമ്മമാണ്. സാധാരണ ധർമ്മം പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വളരെ ബുദ്ധിമുട്ടാകും. എന്താ കാരണം? സാധാരണ ധർമ്മം പോലെ ഞാൻ പറയട്ടെ, എല്ലാവരും 4 മണിക്ക് എഴുന്നേൽക്കണം. എനിക്ക് പറഞ്ഞാൽ ഞാൻ തന്നെ എഴുന്നേൽക്കുന്നില്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യം. എഴുന്നേറ്റാൻ പോറാ, പിന്നെ ബ്രഷ് എടുക്കാൻ ഒരു മന്ത്രമുണ്ട്, കാഷ്ഠാണാം ആയുർ ബലം യശോ വച്ച. പിന്നെ ബ്രഷ് എടുക്കാൻ ഒരു മന്ത്രം, ആ മന്ത്രം എടുത്ത് കിഴക്ക് നോക്കി ഇങ്ങനെ കുക്കൂടാസനത്തിൽ ഇരുന്ന് പല്ല് തേക്കണം. പല്ല് തേക്കുമ്പോൾ ഇരുന്നിട്ട് തേക്കണം. ഇപ്പോൾ ഇങ്ങനെ നടന്നിട്ടാണ് വീട് മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടാണ് പല്ല് തേക്കണം. പിന്നെ എന്താവും? ആ എച്ചിൽ എല്ലാത്തിലും വീഴുന്നു, അതാണ് രോഗം വർദ്ധിക്കുന്നു. കൊറോണ വരാതെ തന്നെ അത്ഭുതം, വന്നാൽ അത്ഭുതം ഒന്നുമില്ല. പിന്നെ ഇടയ്ക്ക് ബുബുബുബുനെ സംസാരിക്കുന്ന ചില ആളുകളെ കാണാം, അത് ഇന്നും ഘോരം, മഹാഘോരമാണ്. അങ്ങനെ ഒരിടത്ത് ഇരുന്നിട്ട് പള്ളു തേക്കണം. പിന്നെ തുപ്പുന്ന സമയത്ത് നേരെ തുപ്പാൻ പാടില്ല, വലത് വശം തുപ്പാൻ പാടില്ല, ഇടത് വശമേ തുപ്പാകും. ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം? വാഴവശം ഇവിടെ അല്ലേ, ഇങ്ങനെ തുപ്പാൻ പറ്റില്ലേ? ഇങ്ങനെയൊക്കെ സാധാരണ ധർമ്മം പോലെ ഞാൻ പറഞ്ഞാൽ അത് കേൾക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്, കേട്ടതുപോലെ ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ സാധാരണ ധർമ്മത്തിന് കൂടുതൽ ഒരു പ്രാധാന്യം ഇല്ലാതെ ഭാഗവത ധർമ്മമാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇപ്പൊ ഇവിടെ ഇരുന്ന് കേട്ടാൽ മതി. ധർമ്മ പ്രോജ്ജിതകൈതവ അത്ര പരമഹ നിർമ്മത്സരാണാം സതാം. ഈ ഭാഗവതം കേൾക്കാൻ അധികാരി ആരാണ് പറഞ്ഞിരിക്കുന്നു? നിർമ്മത്സരാണോ സതാം, മാത്സര്യം ഇല്ലാത്തവർ. എല്ലാവരും നന്നായി വരണം, അങ്ങനെ തോന്നുന്നവരാണ് ആദ്യത്തെ കസേരയിൽ ഇരിക്കേണ്ടത്. അങ്ങനെ തോന്നാത്തവർ അവസാന കസേരയിൽ ഇരുന്നിട്ട് പിന്നെ കേട്ട് കേട്ട് കഴിയുമ്പോൾ നല്ല ചിന്താഗതി ഉണ്ടാകും. സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം. സത്യമായ ഭഗവാന്റെ കഥ ഇവിടെ വർണ്ണിക്കുന്നു. ഈ ഭാഗവതം കേൾക്കുന്നത് കൊണ്ട് നമുക്ക് എല്ലാവിധമായ നന്മകളും ഉണ്ടാകും. നന്മകൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ദുഃഖങ്ങളൊക്കെ മാറണം, അതൊക്കെ മാറിക്കിട്ടും. താപത്രയോന്മൂലനം.
നമ്മുടെ താപങ്ങളെ മൂന്ന് വിധമായി വേർതിരിച്ച് വെച്ചിരിക്കുന്നു. ആധ്യാത്മികം, ആധിജൈവികം, ആധിഭൗതികം. നമ്മുടെ ശരീരത്തിൽ വരുന്ന സങ്കടം, ഇപ്പൊ എല്ലാവർക്കും ബി പി ഷുഗർ ഇതൊക്കെ ഉണ്ടല്ലോ, അത് മര്യാദയ്ക്കൂടെ ഭാഗവതം കേട്ടാൽ മതി, ബി പി ഷുഗറൊക്കെ എല്ലാം കൺട്രോളായി തീരും. പിന്നെ നിർത്തുന്ന കുറച്ച് കൂടുതൽ സമയം വൈകിപ്പോയാൽ ചിലപ്പോൾ ഷുഗർ പ്രോബ്ലം ഉണ്ടാവും. എന്തായാലും ഈ ഷുഗർ ബി പി ഇതുകൊണ്ട് ഉള്ളേ മാനസിക ദുഃഖം ഉണ്ടാവില്ലേ, അതാണ് നമ്മുടെ പ്രാധാന്യം. ചിലപ്പോൾ നമ്മൾ ഇത് പറഞ്ഞാൽ ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ ബി പി ഉണ്ടാവില്ലേ, ഷുഗർ ഉണ്ടാവില്ലേ പറഞ്ഞാൽ ചില ഭാഗം പറയുന്ന ആചാര്യന്മാർക്ക് തന്നെ ബി പി ഷുഗറൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അതിനെ അവർ പേടിക്കാറില്ലേ, അത് ഇന്നോട്ടെ. ഒപ്പം എല്ലാ എല്ലാത്തിലും രണ്ടെണ്ണം ഉണ്ടല്ലോ, ഗുഡ് ഷുഗർ, ഗുഡ് കൊളസ്ട്രോൾ, എല്ലാത്തിലും ഗുഡ് ബാഡ് ഉണ്ട്. ഭാഗവതം വായിക്കുന്നവർക്ക് ഗുഡ് ഷുഗറാണ്, ഗുഡ് ബി പി ആണ്, ഗുഡ് കൊളസ്ട്രോൾ ആണ്. ഭാഗവതം കേൾക്കാത്തവർക്കാണ് ബാഡ് ഷുഗർ, ബാഡ്. അതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടാകും. ഈ ഗുഡ് ഷുഗർ ഉള്ളതുകൊണ്ട് ഞാൻ സത്യമാണ് പറയുന്നത്, എനിക്ക് പരിചയമുള്ള ഒരു ആചാര്യനാണ്, 80 വയസ്സ് ആയിട്ടുണ്ടാവും എന്തായാലും, സുബ്രഹ്മണ്യ ദീക്ഷിതർ അനന്തനാമദീക്ഷിതരുടെ ശിഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഷുഗറിന് 400 ആണ്, പക്ഷെ സുഖമായിട്ട് അദ്ദേഹം പാൽപാശം സുഖമായിട്ട് കഴിക്കും. എന്ത് കഴിച്ചാൽ അവർക്ക് ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലേ. പക്ഷേ വേണ്ട വിധത്തിൽ പ്രാണായാമം, സത്കർമ്മങ്ങൾ, അദ്ദേഹം ബ്രാഹ്മണ ചിട്ടയിൽ എന്തൊക്കെയാണോ അത് ചെയ്യുന്നുണ്ട്. ഷുഗർ എന്നോട്ടെ, അത് അതുപാട് ഇരുന്നോട്ടെ, അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പേടിയില്ലേ, സുഖമായിട്ട് ഭക്ഷണം കഴിക്കും, അതേപോലെ പേടിക്കാറില്ലേ. അതാണ് ഇവിടെ പറയുന്നു, അവർക്ക് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ലേ. താപത്രയോന്മൂലനം ശ്രീമത് ഭാഗവതേ മഹാമുണികൃതേ കിംവാ പറയും ഈശ്വര. മഹാമുണിയായ വ്യാസൻ നമുക്ക് ഭാഗവതം കൊടുത്തത് കൊണ്ട് ബാക്കി ശാസ്ത്രത്തിന് വേണ്ടി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. കിംവാ പറയുകി, കാരണം നമ്മുടെ ലക്ഷ്യം എന്താണ്? സമാധാനമായിട്ട് ജീവിക്കണം. സമാധാനമായി ജീവിക്കണമെങ്കിൽ ഭഗവാനെ ചിന്തിക്കണം. ഭഗവാനെ ചിന്തിക്കണമെങ്കിൽ ഭാഗവതം കേട്ടാൽ ചെവി വഴി കൂടി ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചേരും. സ്കൃതിഭിഹി ശുശ്രൂഷിഭി തക്ഷണാത്. ഭാഗവതം കേട്ടാൽ ചെവി വഴി കൂടി നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ എത്തിച്ചേരും. പക്ഷെ ഭാഗവതം കേൾക്കാൻ തോന്നുന്നില്ലല്ലോ, അത് തോന്നണമെങ്കിൽ കൃതിഭിഹി, നരച്ചും പുണ്യം ചെയ്തവർക്ക് ജന്മാന്തരേ ഭവേത് പുണ്യം, ജന്മാന്തരത്തിൽ കൂടുതൽ പുണ്യം ചെയ്തവർക്ക് മാത്രമേ ഇവിടെ ഇരിക്കാൻ തോന്നുള്ളൂ. ഇല്ലെങ്കിൽ ഈ നല്ല വെയിൽ സമയത്ത് ഇടയ്ക്ക് ഒരു ഒന്നും മഴയാണെങ്കിൽ ഇതിൽ വെയിൽ മാറി മാറി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് മഴയും വെയിലും ഈ ചൂടും. ഇപ്പൊ എങ്ങനെ കഴിഞ്ഞാൽ കുറച്ച് ഫാൻ വെച്ചിട്ടുണ്ട്, അവിടെ ഫാനും ഇല്ല. എന്തായാലും ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇരിക്കാൻ തോന്നിയല്ലേ, അത് വലിയ ഭാഗ്യമാണ്. കാരണം കൃതിവിഹി, നിങ്ങളൊക്കെ ജന്മാന്തത്തിൽ എന്തോ ചെയ്ത പുണ്യം ചെയ്തവരാണ്, അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കാൻ തോന്നുന്നു. അങ്ങനെ ഇവിടെ കേട്ടവരുടെ ഹൃദയത്തിൽ ഭഗവാൻ തക്ഷണാത് വേഗം എത്തിച്ചേരും. അതുകൊണ്ട് നമുക്ക് ഈ ആധ്യാത്മികാദി താപങ്ങളൊക്കെ മാറിക്കിട്ടും എന്നാണ് ഭാഗവതത്തിന്റെ ഫലശ്രുതി. സാധാരണ ഫലശ്രുതിയും പ്രധാന ഫലശ്രുതി, നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനെ കാണാൻ സാധിക്കാനുള്ള ഒരു യോഗം, ഭാഗ്യം ഉണ്ടാകും എന്നാണ് വർണ്ണിക്കുന്നു. പിന്നെ ഭാഗവതം ഉള്ളപ്പോൾ വേദശാസ്ത്രം അവശ്യം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് വ്യാസനക്ക് തന്നെ സങ്കടം തോന്നി. അതുകൊണ്ടാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ ഏറ്റവും വലിയ ശാസ്ത്രം വേദമാണ്, നിഗമം എന്നാണ് അതിൻ്റെ പേര്. നിഗമം നിതരാം ഗമയതി ധർമാർത്ഥ ധർമാർത്ഥാദി പുരുഷാർത്ഥ സാധനാണി. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, നമുക്ക് 4 പുരുഷാർത്ഥം ഉണ്ടല്ലോ, അതിനെ എന്തൊക്കെ ചെയ്യണം ഉപദേശിക്കുന്ന ഒരു വിഷയമാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നു, അതിൻ്റെ സാധനങ്ങൾ. അതുകൊണ്ടാണ് നിഗമം എന്ന പേര് വരാൻ കാരണം. നിഗമ കൽപ്പതരോർഗലിതം, വേദമാകുന്ന കൽപ്പകവൃക്ഷത്തിൽ നിന്നും വീണ് കിട്ടിയ പഴമാണ് ഭാഗവതം. പിന്നെ ശുകാചാര്യം കൂടി ഇത് സ്പർശിച്ചപ്പോൾ അതിനെ കൂടുതൽ മാധുര്യം ഏറി. കിളിക്കൊത്തിയ പഴം നല്ല സ്വാദല്ലേ. ഇവിടെ ശുകൻ ജ്ഞാനിയാണ്, ജ്ഞാനികൾക്ക് ഭാഗവതം, ഭാഗവതം മാത്രമല്ലേ സാധാരണ ഗ്രന്ഥം വായിക്കേണ്ട ആവശ്യമില്ലേ. നിർഗ്രന്ഥാഹ അഭ്യുക്രമേ, വേറെ ഗ്രന്ഥം വായിക്കേണ്ട ആവശ്യമില്ലാത്തവരാണ്. ജ്ഞാനം കിട്ടാൻ വേണ്ടി വേറെ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കണം, ജ്ഞാനം കിട്ടി കഴിഞ്ഞാൽ പിന്നെ വായിക്കേണ്ട ആവശ്യമില്ലേ, പഠിക്കേണ്ട ആവശ്യമില്ലേ. കിം പഠനീയം കിമ പഠനീയം കിം ബോദ്ധവ്യം
കിമബോദ്ധവ്യം സർവം ബ്രഹ്മമയം. കിം പഠനീയം, എന്താ പഠിക്കേണ്ടത്, അവർ മനസ്സിലാക്കേണ്ടത് ഒന്നും ആവശ്യമില്ല. അങ്ങനെയുള്ള ജ്ഞാനികൾ പോലും ഈ ഭാഗവതം വായിക്കുന്നു. എന്താ കാരണം? ജ്ഞാനം വന്നവർക്ക് ഇത് അനുഭവമായിട്ട് അനുഭവതലത്തിലുള്ളവർക്കും ഇത് ആസ്വദിക്കാൻ പറ്റുന്ന ഗ്രന്ഥമാണ്. തുടർന്ന് സുഖമുഖ അമൃത ദ്രവ സംഹിതം, ഇത് കുടിച്ചു കഴിഞ്ഞാൽ അമൃതം പോലും വേണ്ടാൻ തോന്നിപ്പോകും. അപ്പൊ നമുക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ, ഇടയ്ക്ക് നിർത്തിയാൽ നമുക്ക് കാഫി ചായ എന്തെങ്കിലും കുടിക്കാൻ തോന്നാൻ. എന്താ കാരണം? ഈ ഭാഗവതം വേണ്ട വിധത്തിൽ നമ്മൾ ആസ്വദിച്ചില്ല. ഇത് വേണ്ട വിധത്തിൽ ആസ്വദിച്ച് കഴിച്ചാൽ പിന്നെ ചായ വേണ്ട, കാഫി വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് അമൃതം പോലും വേണ്ടാൻ തോന്നിപ്പോകും. അമൃതമപി ദ്രാവയതി അമൃതദ്രവ സംയുതം പിബത ഭാഗവതം പ്രസമാലയം മുഹുരഗോ രസികാ ഭുവി ഭാവുകാഹ. എത്ര പ്രാവശ്യം ഭാഗവതം വായിക്കണം, ഇതൊന്നും പറഞ്ഞിട്ടില്ലേ. ആലയം ഈ ഭാഗവതത്തിൽ ലയിക്കുന്ന പര്യന്തം ഇത് ആസ്വദിക്കണം. പിന്നെ വേറെ വേറെ ഗ്രന്ഥങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല, എല്ലാ ഗ്രന്ഥങ്ങളുടെയും ലയസ്വരൂപമാണ്, എല്ലാം ഇതിൽ ലയിച്ചിരിക്കുന്നു. ആലയം, അങ്ങനെയുള്ള ഭാഗവതം നിങ്ങൾ കേൾക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നു വ്യാസൻ. നൈമിഷാരണ്യം എന്ന പേര് ഒരു ക്ഷേത്രം ലക്നൗ അടുത്തുണ്ട്. അവിടെ തപസ് ചെയ്യാൻ വേണ്ടി നല്ല സ്ഥലം വേണം ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് ഒരു ചക്രം ദർഭ കൊണ്ട് ഉണ്ടാക്കി ഉരുട്ടി വിട്ടു. ആ ചക്രം വീണ സ്ഥലമാണ് നൈവിഷം എന്ന പേര് വരാൻ കാരണം. ഇപ്പോഴും അവിടെ ചക്രതീർത്ഥം എന്നോ തീർത്ഥം തന്നെ ഉണ്ട്. അതിൻ്റെ കുളത്തിൻ്റെ അടുത്ത് സൂതഗദ്ദി വ്യാസഗദ്ദി എന്ന രണ്ട് വലിയ കുന്നുകൾ നമുക്ക് കാണാം. കാരണം വലിയ കുന്നിൽ കയറി ഇരുന്നാൽ പിന്നെ എല്ലാവരും നോക്കി പറയണ്ടേ. ഇവിടെ പറയുമ്പോൾ 80,000 പല മഹർഷിമാരാണ് ഇവിടെ കേട്ടിരിക്കുന്നു. അപ്പോൾ സൂതൻ്റെ ശബ്ദം നല്ല ശബ്ദം തന്നെയാണ് തോന്നുന്നു. മയക്ക് കഴിയാതെ ഇങ്ങനെ പല 1000 മഹർഷിമാർക്ക് കേൾക്കാൻ പാകത്തിൽ പാടാനുള്ള നല്ല കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം യാഗസമയത്തിൽ ഈ ഋഷീശ്വരന്മാർക്ക് രാവിലെ യാഗം ചെയ്യും. രാവിലെ ഒരു 6 മണിക്ക് തുടങ്ങിയാൽ പിന്നെ 12 മണിക്ക് നിർത്തും. പിന്നെ വൈകുന്നേരം 5 മണിക്കേ തുടങ്ങുള്ളൂ. ഉച്ചസമയത്തിൽ 1 മണി മുതൽ 5 മണി പര്യന്തം റെസ്റ്റാണ്. പക്ഷേ യാഗം ചെയ്യുന്നവർ ഉറങ്ങാൻ പാടില്ലേ. അപ്പോൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ചെയ്തു നല്ല കഥകൾ കേട്ടിരുന്നു. ആ കഥ പറഞ്ഞു കൊടുക്കാൻ റോമകർഷണൻ പേരുള്ള മഹാത്മാവ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ബലരാമസ്വാമി മുക്തി കൊടുത്തു. പിന്നെ കഥ പറയാൻ ആളില്ലാതായപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മകനെ ഏൽപ്പിച്ചു ബലരാമസ്വാമി. അദ്ദേഹത്തിൻ്റെ പേരാണ് സൂതൻ. സൂതൻ പറയുന്നത് ജാതി. പണ്ട് ഓരോ കർമ്മം ചെയ്യുന്നവർക്ക് പ്രത്യേകം ഒരു പേര് വെച്ചിട്ടുണ്ട്. പുരാണം പറയുന്നവർക്ക് പേരാണ് സൂതൻ. പിന്നെ തേര് തെളിക്കുന്ന ആളുണ്ടല്ലോ, അവർക്ക് സൂതൻ. പിന്നെ പുരാണം പറയുന്നവർക്ക് എന്താ സൂതൻ പറയുന്നതാണോ? ഈ ശരീരം അങ്ങനെ തേര് നല്ല വിധം തേര് തെളിക്കട്ടെ. ആർക്കും ശരീരം പ്രഥമ ഇന്ദ്രിയാണ്. നല്ല പുരാണങ്ങൾ നല്ല കഥ കേട്ടാൽ മാത്രമേ ഈ നമ്മുടെ ശരീരമാകുന്ന തേര് നല്ല വിധത്തിൽ ഓടുള്ളൂ. അങ്ങനെ ഈ ശരീരമാകുന്ന തേര് ഓടിക്കാനും ഒരു സൂതൻ വേണ്ടേ? അത് നല്ല കഥകൾ കേൾക്കണം. അതുകൊണ്ടാണ് ഇത് പുരാണം എന്ന പേര് വരാൻ തന്നെ കാരണം. പുരാണം പറഞ്ഞാൽ എന്താ അർത്ഥം? പുരാണീയതെ, നമ്മളെ മുമ്പോട്ട് നയിക്കുന്നു. എവിടെ മുമ്പോട്ട്? നല്ല നല്ല കാര്യത്തിലേക്ക് മുമ്പോട്ട് നയിക്കുന്നു. വേണ്ടാത്ത കാര്യത്തിൽ നയിക്കാൻ നമുക്ക് ഒന്നും പുരാണം കേൾക്കേണ്ട ആവശ്യമില്ല. സ്വയം അങ്ങനെ ഇന്ദ്രിയങ്ങൾ ഓടിക്കോളും. നല്ല വിധത്തിൽ നമ്മളെ കൊണ്ടുപോകേണ്ടത് കൊണ്ടാണ് ഇതിനെ പുരാണം എന്ന് പേര് വരാൻ കാരണം. അപ്പോൾ ഈ ശരീരമാകുന്ന തേര് നല്ല വിധത്തിൽ കൊണ്ടുപോകാനും അങ്ങനെ കഥകൾ പറയുന്നവർക്കും സൂതൻ എന്നാണ് പേര്. സൂതാഹ പൗരാണിക പ്രോക്താഹ മാഘധൻ. പണ്ട് രാജ കൊട്ടാരത്തിൽ 3 തരം ആൾക്കാർ ഉണ്ടായിരുന്നു. മാഘധൻ എന്ന ചില ആളുകൾ, അവർ രാജാവിൻ്റെ വംശങ്ങളെ എടുത്ത് പറയുന്നവരാണ്. മാഘധ വംശ ശംശകാഹ ബന്ദിന സ്തോമല പ്രജ്ഞാഹ പ്രസ്താവ സദൃശോക്തയ. ബന്ദികൾ സൂതന്മാർ മാഘധന്മാർ ബന്ദികൾ. ഈ ബന്ദികൾ എന്ത് ചെയ്യും? രാവണ രാജാവിനെ വന്ദിച്ച് ഇപ്പോൾ ഇന്ന് 4 വിനായക ചതുർത്ഥി പറഞ്ഞാൽ വിനായക ചതുർത്ഥിയെ കുറിച്ച് എന്താണ് വിസ്തരിച്ച് പറയണം. വിനായകൻ പറഞ്ഞാൽ എന്താ അർത്ഥം? വിശേഷപ്പെട്ട നായകനാണ്. ഭഗവാന്റെ ഭൂതഗണങ്ങളുടെ പലതരം ഭൂതഗണങ്ങളുണ്ടല്ലോ, അവരെ എല്ലാവർക്കും നായകനാണ് വിനായകൻ. പിന്നെ വിഘ്നേശൻ, വിഘ്നങ്ങളൊക്കെ മാറ്റുന്നവൻ. അപ്പോൾ മഹാഗണപതിയെ കുറിച്ച് പറയണം. അങ്ങനെ ഓരോ ദിവസത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഓരോരോ മാസത്തിൻ്റെ പ്രാധാന്യം, അതൊക്കെ എടുത്ത്
പറയുന്നവരാണ് വന്ദികൾ. ഈ സൂതന്റെ പേര് ഉഗ്രസ്രവസ് എന്നാണ് പേര്. ഉഗ്രൻ പറഞ്ഞാൽ ആരാണ്? നരസിംഹൻ. ഇന്ന് നരസിംഹനാഥായിട്ട് പറയാൻ പോകുന്നു രാമണും കൃഷ്ണൻ. ഉഗ്രം വീരം മഹാവിഷ്ണം ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യം നമാമ്യഹം. ഇത് വലിയ മഹാമന്ത്രമാണ്. ആ ഉഗ്രനായ നരസിംഹന്റെ കഥ ശ്രവ പറഞ്ഞാൽ ഉഗ്രൻ. നരസിംഹന്റെ കഥ കേൾക്കാൻ താല്പര്യമുള്ളവരാണ്, നരസിംഹന്റെ കഥ പറയാൻ താല്പര്യമുള്ള ആളാണ് ഉഗ്രസ്രവസ്. അല്ല, നല്ല ചെവി, തീക്ഷ്ണമായ ചെവിയുള്ള ആളാണ്. എവിടെ ഭാഗവത നടന്നാൽ ഇവിടെ വന്ന് കേൾക്കാനുള്ള കഴിവുള്ള ആളാണ്. നമുക്കങ്ങനെയില്ല, ഭാഗവത കേൾക്കില്ല. ആരെങ്കിലും ഒരു കുറ്റം പറഞ്ഞാൽ ഒരു വെണ്ണ് ഇളങ്ങനെ പറയുന്നു, അത് പറയും. പക്ഷെ ഭാഗവതം കേൾക്കില്ല നമ്മൾ. എവിടെ ഇരുന്നാലും ഭാഗവതം കേൾക്കാൻ താല്പര്യമുള്ള ആളാണ് ഉഗ്രസ്രവസ്. ആ ഉഗ്രസ്രവസാണ് ഇന്ന് അദ്ദേഹം എത്തിച്ചേരുന്നു. അദ്ദേഹത്തിനെ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു ഋഷീശ്വരന്മാർക്ക്. ത്വയാ ഖലു പുരാണാണി സേതിഹാസാനി ചാനഘ ആഖ്യാതാന്യപ്യധീതാനി ധർമ്മശാസ്ത്രാനി അന്യുത. ചില ആൾ നന്നായിട്ട് സ്വയം പഠിക്കും. ഇവിടെ ചില നിറയ നച്ചും ഭാഗവതം പഠിച്ച ആൾക്കാർ ഉണ്ടാവും. പഠിച്ചത് എന്താണ് പറയാൻ പറഞ്ഞാൽ അതും പറ്റില്ലേ, എനിക്ക് സ്വയം വിട്ട് പഠിക്കാമെന്നേ അറിയിക്കാൻ പഠിക്കാൻ മാത്രമേ അറിയുള്ളൂ. പഠിച്ചാൽ മാത്രം പോരാ, അടുത്തവർക്ക് പഠിപ്പിക്കാനും സാധിക്കണം. അങ്ങനെ ഉള്ള കഴിവുള്ള ആളാണ് ഈ സൂതം. ഇപ്പോൾ വരാൻ പോകുന്ന കാലത്തിൽ ജനങ്ങൾക്ക് ബുദ്ധി വളരെ കുറവായി പോകും. മന്ദാഹാസു മന്ദമതയഹ മന്ദഭാഗ്യാഹ്യുപദ്രുതാഹ. കലിയുഗത്തിൽ എല്ലാവരും മടിയന്മാരാണ്, മന്ദാഹ. സത്താത്തിന് വെറു പറഞ്ഞാൽ ഇപ്പോൾ ഇല്ലേനെ വൈകുന്നേരം പറയാം, ഇപ്പോൾ നല്ല ചൂടാണ്. അങ്ങനെ നല്ല കാര്യത്തിൽ മടിച്ചിരിക്കുന്നവരാണ് മന്ദാഹ. പിന്നെ വന്നാലും മര്യാദയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല, ബുദ്ധി കുറവാണ്. മന്ദമതയഹ. ഇപ്പൊ മെമ്മറി ഒക്കെ എവിടെയായി പോയി? നമ്മുടെ മെമ്മറി ഒക്കെ ഫോണിലായി പോയി. ഫോണിൽ മെമ്മറി കൂടുതലാവുമ്പോൾ ആവുമ്പോൾ എന്താ, സ്വന്തം മെമ്മറി ഇല്ലാതെ നഷ്ടപ്പെടുന്നു. പണ്ടൊക്കെ 100 ഫോൺ നമ്പർ പോലും കൃത്യമായിട്ട് മനസ്സിൽ വെച്ചിരുന്നു. ഇപ്പോൾ സ്വന്തം നമ്പർ പറയുമ്പോൾ ഒരു മിനിറ്റ് നോക്കി പറയാം. സ്വന്തം നമ്പർ ഒരു 10 നമ്പർ പോലും നമ്മൾ മെമ്മറിയിൽ വെച്ചിട്ടില്ല. 10 നമ്പർ വേണ്ട, ഒരു 4 നമ്പർ ATMൽ പോയാൽ എന്താ ചെയ്യേണ്ടത്? അതുപോലും അറിയാത്തായി 4 നമ്പർ പോലും നമുക്ക് മനസ്സിലാവാത്ത തരത്തിൽ ആ മെമ്മറി കുറഞ്ഞു പോകുന്നു. കിടക്കട്ടെ. അപ്പോൾ കലിയുഗത്തിൽ ബുദ്ധി കുറവാണ്, ഭാഗ്യക്കുറവാണ്. അതുകൊണ്ടാണ്, ഭാഗ്യക്കുറവുള്ളത് കൊണ്ടാണ് നരച്ചിവിടെ ആളുകളൊക്കെ ഇവിടെ വരാറുണ്ട്. ഭാഗ്യശൂക്താർച്ചന ചെയ്യണം, ഭാഗ്യശൂക്താർച്ചന ചെയ്യണം എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഭഗൻ ദേവതയെ കുറിച്ചുമുള്ള മന്ത്രമാണ് ഭഗൻ പ്രാതർ. ആ പറയണ്ടല്ലോ, പ്രാതരഗ്നിം പ്രാതരിന്ദ്രം എന്നൊരു മന്ത്രമുണ്ട്. അത് ഭഗദേവതയെ കുറിച്ചുള്ള മന്ത്രമാണ്. ശരിക്കും ഭാഗ്യം മന്ത്രം ജപിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലേ? ഭാഗ്യം എവിടെയാണ് ചോദിച്ചാൽ ഭട്ടത്രി പറയുന്നു, ഭാഗ്യം അവിടെയും ഇവിടെയും ഇല്ലേ? ഹന്ത ഭാഗ്യം ജനാനാം ഗുരുഭവനപുരേ. നമ്മ എല്ലാവരുടെ ഭാഗ്യവും ഗുരുവായൂരിലാണ് ഇരിക്കുന്നു. ഇപ്പൊ ഭാഗ്യക്കുറവുള്ളവരെ ചെയ്യുന്ന ഗുരുവായൂരിൽ നിന്ന് കൊഞ്ചു മേടിച്ചു വന്നതാണ്. ആ ഗുരുവായൂരിലെല്ലാം പപ്പടമാണ് മേടിച്ചു വരുന്നു. അവിടെ മേടിക്കേണ്ടത് ഭാഗ്യമാണ് വേണ്ടത്. ഹന്ത ഭാഗ്യം ജനാണാം, എല്ലാ ജനങ്ങളുടെ ഭാഗ്യം മുഴുവനും ഗുരുവായൂരപ്പന്റെ അടുത്താണ്. ഇപ്പൊ ഗുരുവായൂർ പോവാൻ പറ്റാത്തത് എന്ത് ചെയ്യണം? ഗുരുവായൂരപ്പന്റെ കഥ നടക്കുന്ന സ്ഥലത്തിൽ വന്നാൽ മതി, ഇവിടെയും ഗുരുവായൂരപ്പണുണ്ട്. അപ്പോ മന്ദഭാഗ്യാഹ ഉപദ്രുതാഹ. ഭാഗ്യക്കുറവ് ഉള്ളവരും ഉപദ്രവം, പലവിധമായ ഉപദ്രവം ഉള്ളവർ, ഇതൊക്കെ ശാസ്ത്രങ്ങൾ പഠിക്കാൻ സമയം ഇല്ല. സകല ശാസ്ത്രങ്ങളുടെ സാരം ഉപദേശിക്കണം എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് സൂതപൗരാണികൻ തൻ്റെ ഗുരുനാഥനെ ജാണിച്ചുകൊണ്ട് തുടങ്ങുന്നു. യം പ്രൗഢജന്തമനുപേതമവേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രായിതി തന്മയതയാ തരവോഭിനേതുഹു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂണുമുപയാമി ഗുരും മുനീനാം. ജനിച്ചപ്പോൾ തന്നെ ശുകാചാര്യൻ ഓടാൻ തുടങ്ങി.
നമ്മളൊക്കെ ഇങ്ങനെ ഓടാറില്ലല്ലോ, നടക്കാൻ തന്നെ പഠിപ്പിച്ച് പിന്നെയും ഓടാൻ പറ്റുള്ളൂ. സുഖാചാര്യം ജനിച്ച ഉടനെ എന്തിനാ ഓടി ഓടാൻ തുടങ്ങി ചോദിച്ചാൽ, അദ്ദേഹം ജനിക്കുമ്പോൾ തന്നെ 12 കൊല്ലം അമ്മയുടെ ഗർഭപാതത്തിൽ തന്നെ കടന്നു. ഇപ്പൊ ജനിക്കുമ്പോൾ 12 വയസ്സ് സ്വരൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ സുഖാചാര്യൻ ജനിച്ച് ഓടുന്നു. അപ്പോൾ അച്ഛൻ വിളിക്കുന്നു, പുത്ര വിളിച്ചപ്പോൾ മറുപടി പറയാതെ ഓടുന്നു. എന്താ കാരണം? അച്ഛൻ വിളിക്കാൻ എന്താണ് കാരണം മനസ്സിലാക്കി. കാരണം ബ്രാഹ്മണ കുട്ടികൾ ജനിച്ചാൽ 7 വയസ്സാകുമ്പോൾ ഉപനയന സംസ്കാരം നടത്തണം. ഇപ്പോൾ 12 വയസ്സായി, ഉപനയന സംസ്കാരം നടത്താൻ വിചാരിച്ചു. അദ്ദേഹം ഉപനയനത്തിൻ്റെ ആവശ്യമില്ല. ഉപനയനം പറഞ്ഞാൽ എന്താ, പൂണിലിടുന്ന കർമ്മത്തിന് പേരാണ് ഉപനയനം. സംസ്കൃതത്തിൽ പേര് ഉപനയനം പറഞ്ഞാൽ അർത്ഥം ഉപനയനം, നമ്മുടെ ഭഗവാന്റെ അടുത്ത് കൊണ്ടു ചേർക്കുന്ന ഒരു സംസ്കാരമാണ്. അല്ലെങ്കിൽ ഗുരുനാഥന്റെ അടുത്ത് കൊണ്ട് ഉപനയന സംസ്കാരം നടന്നാലേ ഒരു ഗുരുനാഥന്റെ അടുത്ത് പോയി വേദം പഠിക്കാൻ പറ്റുള്ളൂ. ഒരു ഗുരുനാഥന്റെ അടുത്ത് അല്ല ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോകാനുള്ള ഒരു കർമ്മമാണ് ഉപനയനം. ഉപനയനം പറഞ്ഞാൽ കണ്ണട അതുകൂടി പറയാം. കാരണം ഭഗവാനെ കാണാനുള്ള ഒരു നല്ല കണ്ണട വേണ്ടേ, അതിനൊരു മന്ത്രം വേണ്ടേ, അതിനാണ് ഗായത്രി മന്ത്രം ഉപദേശിച്ച്. അപ്പോൾ ഗായത്രി മന്ത്രം ഉപദേശം കൊടുത്ത് ഒരു ഗുരുനാഥന്റെ അടുത്തോ ഭഗവാന്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല ഇദ്ദേഹത്തിന്. എന്താ കാരണം? ആദ്യം അവിടെ എത്തി കഴിഞ്ഞിരിക്കുന്നു, ഉപനയനത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവണുപേകം അപേക കൃത്യം ഇദ്ദേഹത്തിന്റെ ഇത് മനസ്സിലാക്കാതെ അച്ഛൻ പുറകിൽ വിളിച്ചുകൊണ്ട് വരണം, പുത്രാന്ന് വിളിച്ചുകൊണ്ട് വരണം. അദ്ദേഹം പോകുമ്പോൾ ദേവദാസ്ത്രീകളൊക്കെ കുളിച്ചുകൊണ്ടിരിക്കുന്നു, അവരൊക്കെ സുഖമായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുന്നു. സുഖം ചെന്നപ്പോൾ പുറകിൽ വ്യാസൻ വന്നപ്പോൾ അവരൊക്കെ വസ്ത്രമൊക്കെ ധരിച്ച് നമസ്കരിച്ച് നിൽക്കുന്നു. അപ്പോൾ വ്യാസൻ തന്നെ ചോദിച്ചു, എൻ്റെ മകൻ നഗ്നനായിട്ട് ചെല്ലുന്നു, എൻ്റെ മകനെ കണ്ട് നിങ്ങൾക്ക് ഒരു ലജ്ജ തോന്നിയിട്ടില്ലേ? എനിക്ക് പ്രായമായി, എന്നെ കണ്ട് ലജ്ജ തോന്നാൻ എന്താ കാരണം? അപ്പോൾ അവർ പറഞ്ഞു, സ്ത്രീ കുംഭിത നതു സുതസ്യ വിവിക്ത ദൃഷ്ടേഹേ, നിങ്ങളുടെ മകനക്ക് സ്ത്രീ പുരുഷ ഭേദമില്ലേ? നിങ്ങൾക്ക് ഈ ഭേദം നിങ്ങൾക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ വ്യാസനെ തെറ്റിദ്ധരിക്കരുത്, വ്യാസനക്ക് അത്ര ജ്ഞാനമൊന്നും ഉണ്ടായിട്ടില്ലേ. സുഖാചാര്യന് വലിയ ജ്ഞാനി. സുഖാചാര്യൻ ആരാണ്? ഭക്തൻ. വ്യാസൻ ഭഗവാനാണ്, വ്യാസായ വിഷ്ണു. ഭക്തന്റെ മഹിമ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അജ്ഞാനികളെ അഭിനയിച്ചതേ ഉള്ളൂ. കാരണം ഒരു ഭക്തൻ മുന്നിൽ ചെന്നാൽ പുറകിൽ ഞാൻ ചെല്ലും. ഭഗവാൻ തന്നെ പറയുന്നു, അവൻ്റെ പാദധൂളി എൻ്റെ ശിരസിൽ വീഴുന്ന രീതിയിൽ അണുവ്രജാം യഹം നിത്യം പൂയേയെ ചന്ദ്രി രേണുഗി. അപ്പൊ ഭക്തനായ ശുഖൻ ചെന്നപ്പോൾ ശുഖന്റെ പുറകിൽ വ്യാസൻ പോകുന്നു പറഞ്ഞാൽ അജ്ഞാനിയായിട്ട് ചെന്നിട്ടില്ലേ. ശുഖന്റെ മഹിമ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വ്യാസൻ കുറെ അഭിനയം ചെയ്യേ ഉള്ളൂ. അങ്ങനെ സുഖാചാര്യൻ തൻ്റെ അനുഭവമാണ് ഭാഗവതമായിട്ട് ഇവിടെ കൊടുക്കുന്നു. ആദ്യം ആ സുഖാചാര്യൻ നമസ്കരിക്കുന്നു. ഗുരുവർ ധ്യാനം ചെയ്തുകൊണ്ട് ഗുരുനാഥന്റെ ചരണം സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങണം ഏത് കർമ്മവും. ശീതല ചരണം കോമല ചരണം, ശീതല ചരണം കോമല ചരണം, മഞ്ജുല ചരണം മമ ഗുരു ചരണം, മഞ്ജുല ചരണം മമ ഗുരു ചരണം, അദ്ഭുത ചരണ മനോഗ്രഹ ചരണം, അദ്ഭുത ചരണ മനോഗ്രഹ ചരണം, അതിയ അദ്ഭുത ചരണ മനോഗ്രഹ ചരണം, അദ്ഭുത ചരണ മനോഗ്രഹ ചരണം, സദ്ഗുരു ചരണം സദാ ഭജാമ്യഹം, സദ്ഗുരു ചരണം സദാ ഭജാമ്യഹം, ശീതല ചരണം കോമല ചരണം, ശീതല ചരണം കോമല ചരണം, മഞ്ജുല ചരണം മമ ഗുരു ചരണം, മഞ്ജുല ചരണം മമ ഗുരു ചരണം, അദ്ഭുത ചരണ മനോഗ്രഹ ചരണം, അദ്ഭുത ചരണ മനോഗ്രഹ ചരണം, സദ്ഗുരു ചരണം സദാ ഭജാമ്യഹം, സദ്ഗുരു ചരണം സദാ ഭജാമ്യഹം. പ്രേമദാത പ്രാണനാഥ, പ്രേമദാത പ്രാണനാഥ, സദ്ഗുരുനാഥ മമ ഗുരുനാഥ, സദ്ഗുരുനാഥ മമ ഗുരുനാഥ, ശീതല ചരണം കോ
ഗുരുനാഥൻ ചരണം കൊണ്ട് ധ്യാനിച്ചാൽ മതി. അതുകൊണ്ടാണ് ചരണം മാത്രം ധ്യാനിച്ചിട്ടുകാരില്ല, ആപാദ മൗളി പര്യന്തം ഗുരുണാം ആകൃതി സ്മരയത്ത്. തിരുവടി മുതൽ തിരുമുടി പര്യന്തം ഗുരുനാഥനെ സ്മരിച്ചുകൊണ്ട് കർമ്മം തുടങ്ങിയാൽ ആ കർമ്മം നിർവിഘ്നമായി സമർപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ഗുരുനാഥനെ സ്മരിച്ചുകൊണ്ടാണ് ഇവിടെ ആരംഭിക്കുന്നു. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം ചേത അഹേതുകം. ഭഗവാനിടത്തിൽ ഭക്തി ഉണ്ടായാൽ മതി, പിന്നെ ജ്ഞാനം വൈരാഗ്യം എന്തൊക്കെ അതിനോട് ഒപ്പം വന്നോളും. നമുക്ക് ആദ്യം വേണ്ടത് ഭക്തിയാണ്. ഇന്നലെ സ്വാമി അതിനെ പറഞ്ഞു, കർമ്മയോഗം ജ്ഞാനമൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, ഭക്തി പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും, ഭക്തി പറഞ്ഞാൽ എന്താ പ്രേമമല്ലേ, എല്ലാവർക്കും പ്രേമം മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവർക്കും സ്വന്തം ഭർത്താവോടും ഭാര്യയോടും കുട്ടികളോടും പ്രേമം ഉണ്ടല്ലോ, ആ പ്രേമം കൊണ്ട് ഭഗവാനോട് തിരിച്ചാൽ മതി. അതന്നെയാണ് ഭക്തി. അങ്ങനെ ഭഗവാനടുത്ത് ഭക്തി ചെയ്താൽ മതി. ഭഗവാൻ പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് സംശയം, ഏത് ഭഗവാനാണ്? ഗണപതി തുടങ്ങി ഹനുമാൻ പര്യന്തം 33 കോടി ദേവന്മാരാണ്. ഏത് ഭഗവാനടുത്താണ് ഭക്തി ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ പറയുന്നു, നമുക്ക് വേണ്ടത് സത്വഗുണമാണ് വേണ്ടത്. സത്വഗുണം ഉണ്ടായാലേ മുക്തി കിട്ടുന്നു. ബാക്കി ദേവന്മാർക്ക് താമസ രജോഗുണമുള്ളവരാണ്. അവർക്ക് സത്വഗുണം ഉണ്ടെങ്കിലും കൂടുതൽ കാണിക്കുന്നു തമോ ഗുണവും രജോഗുണമൊക്കെ കാണിക്കുന്നു. സത്വഗുണം ദേവതയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ വധിച്ചാൽ മതി. ശ്രീകൃഷ്ണ ഭഗവാനാണ് എല്ലാ അവതാരങ്ങളും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാന്റെ 22 അവതാരങ്ങളെ വർണ്ണിച്ച് 3-ാം അധ്യായം സമർപ്പിച്ചപ്പോൾ ശ്രവണകൻ ചോദിക്കുന്നു, ഈ ഭാഗവതം രചിക്കാൻ എന്താണ് കാരണം? ഈ ഭാഗവതം ആദ്യമായി കേട്ട് ആ പരീക്ഷത്തിൻ്റെ കഥയും കൂടി വർണ്ണിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഭാഗവതം രചിക്കാനുള്ള കാരണം ഇവിടെ വർണ്ണിക്കുന്നു. വ്യാസനാണ് വേദം 4 വിധിച്ചു കൊടുത്തു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവണം. എന്താ കാരണം? യാഗം ചെയ്യണമെങ്കിൽ 4 വേദം വേണം. 4 വേദം ഒന്നിച്ച് പഠിച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടാവും. പണ്ട് അത്ര ശക്തി ഉണ്ടായിരുന്നു, ബുദ്ധിശക്തി. ഇപ്പൊ ബുദ്ധിശക്തി ഇല്ല. ഇപ്പൊ 4 ശിഷ്യന്മാർക്ക് 4 വേദം വിധിച്ചു കൊടുത്തു. അവർ 4 വേദം കൊണ്ട് യാഗം ചെയ്യുമ്പോൾ നല്ല മഴ ഉണ്ടാവും. മഴ ഉണ്ടെങ്കിലേ നമുക്ക് ഭക്ഷണം കിട്ടുള്ളൂ. അതിനിടയിൽ വേദം 4 വിധിച്ചു കൊടുത്തു. പിന്നെ വേദം സ്ത്രീകൾ പഠിക്കാൻ പാടില്ലെങ്കിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇടയ്ക്കുണ്ടായിരുന്നു, പണ്ടും ഉണ്ടായിട്ടില്ലേ, ഇടയ്ക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ പറയട്ടെ. കാരണം പണ്ട് സ്ത്രീകൾക്ക് വേദാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ഇടയ്ക്ക് അതൊക്കെ നിർത്തിയപ്പോൾ അവർക്കും എന്താ മനസ്സിലാകണ്ടേ വേദത്തിൽ പറഞ്ഞ കാര്യം. അതിനുവേണ്ടി 5-ാമത്തെ വേദം ഭാരത പഞ്ചമോ വേദ, 5-ാമത്തെ വേദമായി ഭാരതം രചിച്ചു. പിന്നെ 17 പുരാണങ്ങൾ രചിച്ചു. എന്നിട്ടും വ്യാസനക്ക് ഒരു മനസ്സമാധാനം ഇല്ല. എന്താ കാരണം? വേറെ വേറെ പുരാണങ്ങളിൽ ക്ഷേത്ര മാഹാത്യം, തീർത്ഥ മാഹാത്യം, വ്രതങ്ങളുടെ മാഹാത്യം ഒക്കെ പറഞ്ഞിരിക്കുന്നു. കളിയുഗത്തിൽ അത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഓരോ ക്ഷേത്രം നടക്കണം പറഞ്ഞാൽ അത് കേരളത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഓരോ ക്ഷേത്രം കയറി ഇറങ്ങാൻ തന്നെ മുക്ക് മടങ്ങാൻ വയ്യാതെ ഒരു ക്ഷേത്രം കയറാൻ ഇറങ്ങാൻ അതി ബുദ്ധിമുട്ടാണ്. പിന്നെ ക്ഷേത്ര കുളത്തിൽ തീർത്ഥത്തിൽ കുളിച്ചാൽ നല്ലതാണ്. മീനാക്ഷി നദിയാണ് അവിടെ ഓടുന്നല്ലോ. മീനാക്ഷി നമ്മൾ മീനച്ചിൽ നമ്മൾ എച്ചിന്ന് പറയുപോയി, അത് ശരിക്കും മീനാക്ഷി നദിയാണ്. മധുര മീനാക്ഷിയല്ലേ ഇവിടെ വന്നിട്ടുണ്ട് കുമാരനല്ലൂർ ദേവതയായിട്ട്. അപ്പൊ മീനാക്ഷി മധുരയിൽ നിന്ന് വന്നപ്പോൾ ആ മീനാക്ഷിയുടെ പേര് കൊണ്ട് നദി ഒഴുകി വന്നു. അതാണ് മീനാക്ഷിക്ക് വേണ്ടി വന്നതാണ് മീനച്ചിൽ നദിയിൽ നമ്മളിപ്പോ പറയുന്നു. ആ നദിയിൽ കുളിച്ചാൽ രോഗമൊക്കെ മാറും. എന്നാ ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്ക് ഇല്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇപ്പോൾ ഈ എല്ലാ അഴുക്കുകളും ഇപ്പോൾ തീർത്ഥകുളത്തിലും ഇങ്ങനെ പുഴയിലുമാണ്. ഞാൻ പുഴയിൽ കുളിക്കാൻ പോകുമ്പോൾ വേണ്ട വേണ്ട പറയുന്നു എന്നോട്. എന്താ കാരണം? അത് അത്ര നന്നായിട്ടില്ലേ. ക്ഷേത്രകുളത്തിൽ കുളിച്ചാൽ വ്യാധി മാറും എന്നാണ് പണ്ട് ഋഷീശ്വരന എഴുതി വെച്ചു. ഇപ്പോഴോ ക്ഷേത്ര കുളിച്ചാൽ വ്യാധി ഉണ്ടാകും,
ആ രീതിയിലാണ് നമ്മൾ ക്ഷേത്രകുളം നമ്മൾ വൃത്തികേടായി നമ്മൾ ആക്കിയിരിക്കുന്നു. അത് നമ്മുടെ സ്വഭാവമാണ്. അപ്പൊ ക്ഷേത്രത്തിന്റെ തീർത്ഥത്തിന്റെ പെരുമ പറഞ്ഞിട്ട് കളിയുഗത്തിൽ കാര്യമില്ല. പിന്നെ ഉപവാസത്തിന്റെ മഹിമ പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ രാമനവമി, കൃഷ്ണാഷ്ടമി, വിനായക ചതുർത്ഥി, ഇങ്ങനെ ഓരോരോ തിഥിയിലും ഓരോരോ ആഴ്ചയിലും എന്തൊക്കെ വ്രതം ചെയ്യണം. വ്രതം പറഞ്ഞാൽ എന്താ, പട്ടിണി കിടക്കണം. അത് ഇപ്പോൾ വലിയ രാമനവമി പറഞ്ഞാൽ അത് പറ്റില്ല. അതുകൊണ്ട് പാണകം നിരന്തരം സംഭാവനയൊക്കെ കഴിക്കുന്നു. കൃഷ്ണാഷ്ടമി പറഞ്ഞാൽ കൂടുതൽ നമ്മൾ ഭഗവാനെ നേരിച്ച പ്രസാദമായിട്ട് വെറുതെ കഴിക്കാതിരിക്കാൻ പറ്റില്ല, എന്തെങ്കിലും നേരിച്ച് കഴിക്കാൻ വിചാരിച്ചിരിക്കുന്നു. ഇങ്ങനെ വ്രതങ്ങളൊക്കെ ചെയ്യാൻ അത്ര ശക്തി നമുക്ക് ഇപ്പോൾ ഇല്ല. അപ്പോൾ ഭഗവാന്റെ കഥ കേട്ടിരുന്നാൽ മതി, അത് എളുപ്പമാണ്. അപ്പോൾ ഭഗവാന്റെ കഥ മാത്രം വർണ്ണിക്കുന്ന ഒരു ഗ്രന്ഥം നമ്മൾ ഉണ്ടാക്കണം എന്ന് മനസ്സിൽ നാരദൻ വിചാരിച്ചിരിക്കുമ്പോൾ, വ്യാസൻ മനസ്സിൽ വിചാരിച്ചിരിക്കുമ്പോഴാണ് കിം വാ ഭാഗവത ധർമ്മാഃ ന പ്രായേണ നിരൂപിതാഃ പ്രിയാ പരമഹംസാനാം തയേവ ഹ്യച്യുത പ്രിയാഃ. ഭക്തന്മാർ ആസ്വദിക്കുന്ന ഒരു നല്ല ഭഗവാന്റെ കഥ ഉള്ള ഒരു പുരാണം ചെയ്യണം, അപ്പോഴേ മനഃശാന്തി കിട്ടുള്ളൂ. അങ്ങനെ വ്യാസൻ തന്നെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വ്യാസന്റെ ആശ്രമത്തിലേക്ക് നാരദൻ നാമം ജപിച്ചു വരുന്നു. നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ 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 ജയ ജയ ഗോപാല ഹരേ, ജയ ജയ ഗോപാല ഹരേ, ജയ ജയ ഗോപാല ഹരേ. നാരദൻ നാമം ജപിച്ച് വന്നപ്പോൾ വ്യാസൻ വേണ്ട വിധത്തിൽ സത്കരിച്ചു. അറിവിൽ മഹാത്മാക്കൾ അതിഥികൾ വന്നാൽ തൃണാണി ഭൂമി ഉദകം വാ ചതുർത്ഥി ച സൂമൃത. ആദ്യം തൃണാണി, തൃണം പറഞ്ഞാൽ ദർഭാസനം, പണ്ടൊക്കെ ദർഭാസനങ്ങളെ കൊടുക്കുള്ളൂ. അപ്പോൾ ആസനം കൊടുക്കണം, പിന്നെ കുടിക്കാൻ വെള്ളം കാപ്പി എന്താ വേണോ ചോദിക്കണം, ഉദകം വറു സുഖാനോ നല്ല വാക്കുകൾ പറയുന്നു. അങ്ങനെ ആദ്യം കണ്ണ് കൊടുക്കണം, പിന്നെ വാക്ക് കൊടുക്കണം, പിന്നെ താമസിക്കാൻ സ്ഥലം കൊടുക്കണം. ഇപ്പോൾ ഒന്നും കൊടുക്കില്ലേ, സീരിയൽ നോക്കിയിട്ട് വരോ വരൂ, സീരിയൽ നോക്കിയിരിക്കാൻ പാടില്ലേ. ഓരോന്നവർ ആദ്യം നോക്കി വരണം, അവരോട് പ്രേമത്തോട് വിളിക്കണം. അങ്ങനെ നാരദനെ വിളിച്ച് പൂജിച്ചു. വ്യാസൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ നാരദനക്ക് മനസ്സിലായി, ചോദിച്ചു ശാരീര ആത്മാ മാനസ ഏവവ, എൻ്റെ ശരീരത്തിലെങ്കിലും അസുഖമുണ്ടോ അല്ല മനസ്സിൽ എന്തെങ്കിലും ദുഃഖമുണ്ടോ ചോദിച്ചപ്പോൾ വ്യാസൻ പറഞ്ഞു ശരീരത്തിന് അസുഖമുണ്ടില്ലേ, മനസ്സിനാണ് എനിക്കൊരു സമാധാനമില്ലേ. അപ്പോൾ വ്യാസൻ പറഞ്ഞു മനസ്സമാധാനം ഉണ്ടാവണമെങ്കിൽ മനസ്സമാധാനമുള്ളവരുടെ കഥ പറയും. എപ്പോഴും മനസ്സമാധാനത്തോട് സന്തോഷത്തോട് പുഞ്ചിരിയോടെ ഇരിക്കുന്ന ഒരേയാൾ ശ്രീകൃഷ്ണ ഭഗവാനാണ്. ആ ഗുരുവായൂരപ്പൻ്റെ കഥ പറയൂ. മഹാഭാരതത്തിൽ ഇടയ്ക്കിടയ്ക്ക് വർണ്ണിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ കഥ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വർണ്ണിക്കാതെ കൂടുതൽ ഗുരുവായൂരപ്പൻ്റെ കഥ മാത്രമേ പറയാൻ പാകത്തിൽ ഒരു ഗ്രന്ഥം രചിക്കണം. അപ്പോൾ വ്യാസൻ പറഞ്ഞു ഗുരുവായൂരപ്പൻ്റെ കഥ പറയുമ്പോൾ നല്ല വേണ്ട വിധത്തിൽ പറയണ്ടേ, എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങൾ വന്നാൽ അത് അപരാധമായി പോവും.
രാമകൃഷ്ണ പരമഹംസനോട് ഒരു വലിയ വിദ്വാൻ നമുക്ക് ഇന്ന് ബ്രഹ്മത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചു. എന്താ പറഞ്ഞു? ഈ ലോകത്തിൽ എച്ചിൽപ്പെടാത്ത സാധനത ഒന്നേ ഉള്ളൂ, നമ്മൾ സംസാരിച്ചത് അത് എച്ചിലാക്കേണ്ട, അത് ശുദ്ധമായിട്ട് ഇരുന്നോട്ടേ, അങ്ങനെ പറഞ്ഞു. പറഞ്ഞപ്പോൾ അത് കാര്യം മനസ്സിലായ വിദ്വാനാണ് നമസ്കരിച്ചു ചെന്നു. കാരണം അനുഭവജ്ഞാനമുള്ളവരടുത്ത് ചെല്ലുമ്പോൾ എത്ര വലിയ വിദ്വാനായാലും മുട്ടുകുത്തി വീഴും. അതാണ് ഇപ്പോൾ യഥോ വാചോ നിവർത്തന്തി അപ്രാപ്യ മനസാ സഹ. ഇപ്പോൾ ഭഗവാന്റെ കാര്യം പറയുമ്പോൾ തീരില്ലാ മൊഴി കൊണ്ട് നിൻ തിരുക്കുണം, നല്ല വാക്കുകൾ കൊണ്ട് ഭഗവാന്റെ കഥ പറയണം. അല്ല, സാമ്പ്രദായികമാണ് സംസ്കാരമുള്ള വാക്കുകളെ കൊണ്ട് ഭഗവാന്റെ കഥ പറയണം. അങ്ങനെ എനിക്ക് വാക്ക് ഉണ്ടാവേണ്ടേ? അപ്പോൾ നാരദമതു തെറ്റുകുറ്റങ്ങളും ഉണ്ടായാലും കുഴപ്പമില്ല, ഭക്തിയാണ് വേണ്ടത്. ഭക്തിയോട് നാമം ജപിച്ചാൽ ഭഗവാൻ സ്വീകരിച്ചോളും. തിരുപ്പതി ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ വന്ന് പ്രാർത്ഥിച്ചു, ഗോഹിന്ദ ഗോഹിന്ദ ഗോഹിന്ദ. അപ്പോൾ ഒരു വിദ്വാൻ നോക്കി, ഇതന്നെ ഗോഹിന്ദ. ഇപ്പോൾ ഉത്തര ഭാഗത്തിൽ വന്ന ആളാണ്, അവർക്ക് എന്താണെന്ന് മനസ്സിലായില്ല. എല്ലാം പറഞ്ഞുകൊണ്ട് വന്നത് കണ്ടപ്പോൾ അത് ഗോവിന്ദാണ് പോലും എങ്ങനെ പറയുമ്പോൾ അറിയാതെ ഗോവിന്ദ പറഞ്ഞു, ഗോഹിന്ദ ഗോഹിന്ദ എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ഇപ്പോൾ അടുത്ത ഒരു വിദ്വാൻ അത് തെറ്റാണ്, അത് നേരാക്കി ചൊരണം പറയാൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം, ഞാൻ 10 കൊല്ലമായിട്ട് വരുന്നു, അടുത്ത കൊല്ലം വരാൻ അനുഗ്രഹിക്കണേന്ന്. അപ്പോൾ വിദ്വാൻ പറഞ്ഞു, 10 കൊല്ലം ഗോവിന്ദാണ് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. ഇപ്പോൾ ഭഗവാൻ അത് കേട്ടിട്ടില്ല, വീണ്ടും വീണ്ടും വിളിക്കുന്നു. അപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു, ഓക്കെ കുഴപ്പമില്ല. കാരണം ഭഗവാന്റെ നാമം ഗോഹിന്ദാണ് പറഞ്ഞാൽ കുഴപ്പമില്ല, ഭക്തിയോട് വിളിച്ചാൽ അത് ഭഗവാൻ സ്വീകരിക്കും. പശു ഇങ്ങനെ വളഞ്ഞിരുന്നാലും പാല് നേരായിട്ടേ ഇരിക്കുള്ളൂ, നദി വളഞ്ഞു പോയാലും വെള്ളം ശുദ്ധം നന്നായിട്ട് ഇരിക്കുള്ളൂ. അതുപോലെ ഞാൻ എങ്ങനെ ആയാലും ഭഗവാന്റെ നാമം ശുദ്ധമല്ലേ? വാൽമീകി രാമാൻ വിളിച്ചിട്ടില്ലല്ലോ, മറാമറാണി വിളിച്ചിട്ടുള്ളൂ. മറാമറ വിളിച്ചപ്പോൾ തന്നെ അത് ഭഗവാൻ നേരാക്കി, മറാമറാമറാമറാമറയുമ്പോൾ രാമായി. അങ്ങനെ ഭഗവാന്റെ ഗുണം ചൊല്ലുമ്പോൾ ചില തെറ്റുകുറ്റങ്ങൾ വന്നാലും അത് ഭഗവാൻ സ്വീകരിച്ചോളും. പക്ഷേ വേണ്ടത് ഭക്തിയാണ്, കാരണം ഭാവത്തിനാണ് കൂടുതൽ പ്രാധാന്യം. അപ്പോൾ ചില വാക്കുകൾ കുട്ടിയെ അമ്മയോട് പറയുമ്പോൾ അത് എന്താണ് നമുക്ക് മനസ്സിലാവില്ലേ, പക്ഷേ കുട്ടി എന്താണ് പറയുന്നത് അമ്മയ്ക്ക് മനസ്സിലാവും, അമ്മ വേണ്ടത് കൊടുത്തോളും. അതുപോലെയാണ് നമ്മളൊക്കെ ഭഗവാന്റെ കുട്ടികളല്ലേ, ഭഗവാന്റെ ഗുണങ്ങൾ എങ്ങനെ പറഞ്ഞാലും അത് ഭഗവാൻ സന്തോഷത്തോട് സ്വീകരിച്ചോളും. നാരായണ ഭട്ടത്രിയോട് ഭഗവാൻ തന്നെ പറഞ്ഞതായി പറയാറുണ്ട്, പൂന്താണം സഹസ്രനാമം അർച്ചന ചെയ്യുമ്പോൾ പത്മനാഭായ നമഃ മരപ്രഭവേ നമഃ എന്ന നാമാവലി ചൊല്ല് അർച്ചന ചെയ്തു. പത്മനാഭായ നമഃ മരപ്രഭവേ നമഃ. അപ്പോൾ ഭട്ടത്രി വന്ന് പറഞ്ഞു, അത് അങ്ങനെ പറമുറിക്കാൻ പാടില്ല, അർച്ചന ചെയ്തു ചൊല്ലുമ്പോൾ പത്മനാഭായ നമഃ അമരപ്രഭവേ നമഃ അങ്ങനെയാണ് പദം മുറിച്ച് ചൊല്ലണം. അപ്പോൾ പൂന്താനത്തിൻ്റെ സങ്കടമായി, എനിക്ക് മര്യാദയ്ക്ക് സഹസ്രനാമം കൂടി ചൊല്ലാൻ അറിയില്ലല്ലോ എന്ന്. അങ്ങനെ പൂന്താനം വിഷമിച്ച് ഉറങ്ങി. അപ്പോഴാണ് ഭട്ടത്രിയുടെ സ്വപ്നത്തിൽ ഭഗവാൻ പറഞ്ഞു, പൂന്താനത്തിൻ്റെ ഭക്തി മതി, നിൻ്റെ വിഭക്തി എന്ന് കുറിച്ച് ആവശ്യമില്ലേ, വിഭക്തിയേക്കാൾ ഭക്തിക്കാണ് കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ടാണ് ഭാഗവതത്തിന് മൂഢോ വദതി വിഷ്ണായേ വിദ്വാൻ വദതി വിഷ്ണവേ. എങ്ങനെ ജപിച്ചാലും അത് ഭാവത്തോട് ഭക്തിയോട് നമ്മൾ ചൊല്ലിയാൽ ഭഗവാൻ സ്വീകരിച്ചോളും. എനിക്ക് ഇങ്ങനെ ഒരു നാരദനായിട്ട് ഒരു ആചാര്യനായിട്ട് ജന്മം കിട്ടാൻ തന്നെ കാരണം സത്സംഗമാണ്, ഭഗവാന്റെ നാമജപത്തിൻ്റെ മഹിമയാണെന്ന് നാരദൻ തൻ്റെ പൂർവജന്മ കഥ ഇവിടെ പറഞ്ഞു കേൾപ്പിച്ചു. അഹം പുരാതീത ഭവേ ഭവം മുനേ ദാസ്യാസ്തു കസ്യാശ്ചന വേദവാദിനാം നിരൂപിതോ ബാലക ഏവ യോഗിനാം ശുശ്രൂഷണേ പ്രാവൃഷിനിർ വിവിക്ഷതാം േമയ്യപേതാഖില ചാപലിർദ്ധകേ ദാന്തേ ധൃതക്രീഡനകേനുവർത്തിനി ചക്രുകൃപാം യദ്യപി തുല്യദർശനാഃ ശുശ്രൂഷമാണേ മുനയോൽപഭാഷിണീ അഹം പുരാതീത ഭവേ ഭവം മുനി. പൂർവ്വജന്മത്തിൽ നാരദൻ എല്ലാവരുടെ വീട്ടിലും പണിയെടുത്ത് ജീവിക്കുന്ന
ഒരു പണിക്കാരുടെ മകനായി ജനിച്ചു. പക്ഷേ അദ്ദേഹം ജനിക്കുമ്പോൾ തന്നെ നല്ല മഴ ഉണ്ടായി. അതുകൊണ്ടാണ് നാരദൻ തന്നെ പേര് വരാൻ കാരണം പറയുന്ന മഹാത്മാക്കൾ. നാരം പറഞ്ഞാൽ വെള്ളം. മഴയില്ലാത്ത കാലത്തിൽ ഈ ഉണ്ണി ജനിച്ചപ്പോൾ മഴ ഉണ്ടായത് കൊണ്ടാണ് നാരദൻ. നാരദന്റെ കഥ ജപിച്ചാൽ, നാരദന്റെ പേര് പറഞ്ഞാൽ നമുക്ക് മഴ നല്ല മഴ കൂടി കിട്ടും. നാരദൻ ഒരു 5 വയസ്സായപ്പോൾ ആ ഗ്രാമത്തിലേക്ക് ചില സന്യാസിമാർ ചാതുർമാസ്യ വ്രതം അനുഷ്ഠിക്കാൻ വേണ്ടി വന്നു. ഇപ്പോൾ ചാതുർമാസ്യ സമയമാണ്, കാരണം ചാതുർമാസ്യം വെച്ചാൽ മഴ പെയ്യുന്ന സമയമാണ്. അപ്പോൾ സന്യാസിമാർ കൂടുതൽ യാത്ര ചെയ്യാൻ പാടില്ല, എന്തെങ്കിലും ഒരു മഠത്തിൽ സ്ഥിര താമസം വേണം. കാരണം ഈ മഴക്കാലത്താണ് കൂടുതൽ ജന്തുക്കളൊക്കെ സഞ്ചരിക്കുന്ന സമയം. സന്യാസിമൻ നടന്നു പോകുമ്പോൾ അവിടെ കാളുകൊണ്ട് ആ പ്രാണികൾക്ക് സങ്കടം വരാൻ പാടില്ല. തസ്മിന്ന് അഹിംസോപശമ സ്വധർമ്മ, അഹിംസയാണ് അവർക്ക് പ്രധാന ധർമ്മം സന്യാസിമാർക്ക്. അതുകൊണ്ട് മഴക്കാലത്ത് യാത്ര ചെയ്യാൻ പാടില്ല, ഒരു സ്ഥിര സ്ഥലത്തിലിരിക്കും. അങ്ങനെ ഈ നാരദന്റെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു സന്യാസിമാർ. ആ സന്യാസിമാർക്ക് വേണ്ട ശുശ്രൂഷ ചെയ്യാൻ, അവരുടെ പാത്രം കഴുകി കൊടുക്കാനും അവർക്ക് പൂക്കൾ പറിച്ചു കൊടുക്കാനും പഴങ്ങൾ കൊടുക്കാനും ഈ നാരദന്റെ അമ്മയെ ഏൽപ്പിച്ചു നാട്ടുകാർ. നാരദന്റെ അമ്മയും സ്വന്തം മകനെയും വിളിച്ചു കൊണ്ടുവന്ന് ആ മഹാത്മാക്കൾ പൂക്കളൊക്കെ പറിച്ചു കൊടുക്കാറുണ്ട്, പഴങ്ങളൊക്കെ പറിച്ചു കൊടുക്കാറുണ്ട്. ഇങ്ങനെ സത്കർമ്മം ചെയ്യുമ്പോൾ അമ്മയോടൊപ്പം കുട്ടിയും ചെയ്യും. അപ്പോൾ സന്യാസിമാർ ഭഗവാന്റെ പൂജ ചെയ്ത ശേഷം, പിന്നെ നേദിച്ച ശേഷം പ്രസാദമൊക്കെ ഈ നാരദന്റെ കയ്യിൽ കൊടുക്കും. അവർ ഭക്ഷണം കഴിച്ച ശേഷം പ്രസാദം കൊടുക്കുമ്പോൾ ഈ കുട്ടിക്ക് അത് വലിയ ഭാഗ്യമായി. കാരണം നമ്മൾ വെറുതെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചാൽ അതിൻ്റെ പേരാണ് ചോറ്. അത് ഭഗവാനൊക്കെ നേദിച്ച ശേഷം കഴിക്കുമ്പോഴാണ് അത് പ്രസാദമായി മാറുന്നത്. ആ പ്രസാദം ഭക്തന്മാർക്ക് കൊടുത്ത ശേഷം അവസാനം കഴിക്കുമ്പോൾ അത് മഹാപ്രസാദമായി മാറും. അപ്പം നിർത്തുമ്പോൾ മനസ്സിലാക്കിക്കോളൂ, വേഗം ആദ്യം കൂടിയാൽ പ്രസാദമേ കിട്ടുള്ളൂ, അവസാനം പോകുന്നവർക്ക് മഹാപ്രസാദം കിട്ടും. അങ്ങനെ ഭഗവാനും ഭഗവാന്റെ നേദ്യം കഴിച്ച് ഭക്തന്മാർക്കും വിളമ്പിയ ശേഷം അവസാനം കഴിക്കുമ്പോൾ അത് മഹാപ്രസാദം. ആ മഹാപ്രസാദം കൊണ്ട് ഈ ഉണ്ണിക്ക് ജ്ഞാനവും ഉണ്ടായി. ജ്ഞാനമുണ്ടായതിൻ്റെ തെളിവ് എന്താ? എത്ര വലിയ ദുഃഖം ഉണ്ടായാലും അതുകൊണ്ട് അവർ തളരാറില്ല, ദുഃഖിക്കാറില്ല. കൂടുതൽ നമ്മൾക്ക് ചെറിയ ദുഃഖം വന്നാൽ തന്നെ നമ്മൾ ബുദ്ധിമുട്ടും. ഒന്നും വേണ്ട, ഒരു കൊതുക് കടിച്ചാൽ എൻ്റെ കൊതുക് കടിച്ചു എന്ന് പറഞ്ഞു കൊണ്ടു എന്നെ കടിച്ചു മാത്രം ദുഃഖമില്ല, അടുത്ത് കിടക്കുന്ന ആളെ കടിക്കുന്നില്ലല്ലോ ദുഃഖം, അതുകൂടി നമുക്ക്. അപ്പോൾ ചെറിയ ഒരു കൊതുക് കടിച്ചാൽ പോലും നമുക്കത് താങ്ങാൻ വയ്യ. ഇവിടെ ഈ നാരദനക്ക് ഏറ്റവും വലിയ ദുഃഖം സ്വന്തം അമ്മ മരിച്ചു. 5 വയസ്സേ ആയ കുട്ടിയാണ്. ദിക്ക് ദേശ കാല അവ്യുത്പന്നഹ, ദിക്ക് ദേശം കാലം എന്താണെന്ന് കൃത്യം മനസ്സിലാക്കാത്ത കുട്ടിയാണ്. കിഴക്കോട്ട് ചെല്ലു പറഞ്ഞാൽ പടിഞ്ഞാറോട്ട് ചെല്ലുന്ന ആളാണ്. ദിക്ക് അറിയാത്ത കുട്ടിയാണ്. ദേശം, മുറ്റത്തിൽ സാധനം വെച്ചിട്ട് കൊണ്ടുപോകുക പറഞ്ഞാൽ അടുക്കളയിൽ നിൽക്കുന്ന കുട്ടിയാണ്. മുറ്റം എവിടെയാണ്, അടുക്കള എവിടെയാണ് അറിയാത്ത കുട്ടി. ദിക്ക് ദേശം കാലം, ഞാൻ നാളെ വന്നു ഇന്നലെ വരാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ ദിക്ക് ദേശക്കാലം പോലും അറിയാത്ത 5 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് അമ്മ മരിച്ചാൽ എത്ര വലിയ ദുഃഖം. പക്ഷേ ഈ കുട്ടി ദുഃഖം അനുഭവിച്ചിട്ടില്ലേ. അനുഗ്രഹം മന്യമാനത പ്രാതിഷ്ഠം ദിശമുത്തരാം, ഏത് ദുഃഖം വന്നാലും അത് ഭഗവാന്റെ കാരുണ്യം, മനസ്സിലാക്കിക്കൊള്ളൂ. എന്താ കാരണം? ദുഃഖം വരുമ്പോൾ നമ്മുടെ പാപപ്രാരബ്ധം കുറയുന്നു, സുഖം വരുമ്പോൾ പുണ്യപ്രാരബ്ധം കുറയുന്നു. കാരണം 2 സഞ്ചി നമ്മുടെ കയ്യിലുണ്ട്. എന്താ? പുണ്യം പാപം, 2 സഞ്ചി ഇവിടെ ഉപേക്ഷിച്ചാലേ ഭഗവാൻ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ആ സഞ്ചിയെ കുറയ്ക്കാൻ, പാപസഞ്ചിയെ കുറയ്ക്കാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് ദുഃഖം വരുന്നതും. പുണ്യമാവുന്ന സഞ്ചി അതിനെ കുറയ്ക്കാൻ വേണ്ടിയാണ്. കാരണം നമുക്ക് റാക്കറ്റ് പോകുമ്പോൾ കാണാനല്ലേ, ഉടക്കി ഇറക്കി വെയിറ്റുള്ള സാധനം കീഴേ ഇറങ്ങിയിരിക്കി പോയാലേ അത് ഭയപ്പെട്ട് പോകുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പുണ്യപാപ പ്രാരബ്ധം സഞ്ചിയൊക്കെ കുറഞ്ഞാലേ നമ്മൾ ഭഗവാന്റെ അടുത്ത് എത്തുള്ളൂ. അപ്പോൾ ദുഃഖം വരുമ്പോൾ നമ്മുടെ പാപം കുറയുന്നു, നമ്മൾ ചിന്തിച്ചാൽ മതി. സുഖം വരുമ്പോൾ പുണ്യം കുറയുന്നു. അപ്പോൾ ക്ഷീണേ പുണ്യേ പുണ്യപാപേ മിഥൂയ, 2 ഉപേക്ഷിച്ചാലേ നമ്മൾ ഭഗവാന്റെ അടുത്ത് എത്താൻ സാധിക്കുള്ളൂ.
അത് മഹാത്മാക്കളുടെ ഉപദേശമാണ്. അത് മനസ്സിലാക്കി ഈ ഉണ്ണി തളരാതെ നേരെ വടക്ക് നോക്കി ചെന്നു. അവിടെ ഒരു കുളത്തിൽ കുളിച്ചു. അവിടെ മരത്തടിയിൽ ഇരുന്ന് ധ്യാനിക്കാൻ തുടങ്ങി. ഗുരുവായൂരപ്പൻ്റെ രൂപം എങ്ങനെ ധ്യാനിക്കണം മഹാത്മാക്കൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ ഒരു 1000 തളം കമലം അതിൻ്റെ മുകളിൽ നിൽക്കുന്നതായി ധ്യാനിച്ചോളൂ പറഞ്ഞപ്പോൾ തന്നെ കമലം തന്നെ ധ്യാനിച്ചു. ഭഗവാൻ സ്വന്തം രൂപം കാണിച്ചു കൊടുത്തു. തൻ്റെ തിരുവടിയും ഭഗവാന്റെ മുട്ടുകളും തിരുത്തുടകളും ഭഗവാന്റെ ദിവ്യ പീതാമ്പരം അറക്കെട്ടും വിശാലമായ വക്ഷസ്ഥലം വൈജയന്തിമാല വണമാലയും ഉയർത്തിയ രണ്ട് കൈകളിൽ ശംഖചക്രമം താഴെയുള്ള കൈകളിൽ ഗദയും പത്മവും ധരിച്ച് ഭഗവാൻ ദിവ്യരൂപത്തോട് ദർശനം കൊടുക്കുന്നു. ആ ഭഗവാന്റെ രൂപം ആസ്വദിച്ച് ആ ഉണ്ണിയിരിക്കുമ്പോൾ പെട്ടെന്ന് ആ രൂപം മാഞ്ഞിപ്പോയി. വീണ്ടും ധ്യാനം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇനി നിന്റെ ദർശനം ഇല്ലയോ. എന്താ കാരണം? നിനക്ക് അത്ര പക്വത ആയിട്ടില്ല. പക്വം ഉള്ളവർക്കേ ദർശനം കിട്ടുള്ളൂ. അവിപക്വ കഷായാനാം ദുർദർശോകം കിയോഗിനാം. നിനക്ക് എന്നെ കാണാനുള്ള ഒരു പക്വത വന്നിട്ടില്ലയോ പറഞ്ഞപ്പോൾ കുട്ടി ചോദിച്ചു, ഇപ്പോൾ ദർശനം കിട്ടിയില്ലേ? അത് നിന്റെ യോഗ്യത അനുസരിച്ചില്ലേ. സത്സേവയാ അതി പണ്ട് സജ്ജനങ്ങൾക്ക് 4 മാസം കൈങ്കര്യം ചെയ്തില്ലേ? എന്തെങ്കിലും സജ്ജനങ്ങളുടെ ഒരു കൈങ്കര്യം കിട്ടിയാൽ അതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. അങ്ങനെ നിനക്ക് കൊടുത്തതാണ് ഇപ്പോൾ കൊടുത്ത ദർശനം എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി വിഷമിച്ചിട്ടില്ലേ? ആ ജന്മം മുഴുവനും നാമം ജപിച്ച് നടന്നു. നാരായണ 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 നാമാണി അനന്തസ്യ ഹതത്ര പഠന്ന് ഗുഹ്യാണി ഭദ്രാണി കൃതാണി ച സ്മരന്ന്. ഭഗവാന്റെ നാമങ്ങളെ പഠിച്ചുകൊണ്ട് പഠന്ന് പറഞ്ഞാൽ ഉറക്കെ ജപിച്ചുകൊണ്ട് പഠന്തോ നാമാണി പ്രമദഭരസിന്ധോ നിപതിതാഹ സ്മരന്തോ രൂപന്തേ വരദ കഥയന്തോ ഗുണകഥാഹ ചരന്തോ യേ ഭക്താഹ തൈ ഖലു രമന്തേ പരമമോം അഹം ധന്യാന് മന്യേ സമധിഗത സർവാഭിലഷിതാന്. ഈ ശ്ലോകമാണ് ഇവിടെ നാരായണത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കണോ. നാമാണി അനന്തസ്യ ഹതത്രവം പഠന്ന്, ഭഗവാന്റെ നാമങ്ങളെ ജപിച്ചുകൊണ്ടും ഗുഹ്യാണി ഭദ്രാണി ഭഗവാൻ തനിക്ക് ചെയ്ത അനുഗ്രഹം അതൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കൃതാണിച്ച സ്മരണ് ആ ജന്മം മുഴുവൻ ഇങ്ങനെ സഞ്ചരിച്ച് നടന്നു. അടുത്ത ജന്മത്തിൽ നല്ല ഒരു ഉയർന്ന ജന്മം കിട്ടി. ബ്രഹ്മപുത്രനായി ജനിക്കാനുള്ള ഭാഗ്യം കിട്ടി. ബ്രഹ്മപുത്രനായി ജനിച്ച ഉടനെ തന്നെ അദ്ദേഹം നേരെ ഭഗവാന്റെ പാദത്തിൽ ചെന്നു. പത്മനാഭന്റെ തിരുവടിയിൽ ചെന്ന് പ്രാർത്ഥിച്ചു, പത്മനാഭ നിന്റെ ചരണം പിടിച്ച് ഇവിടെ തന്നെ ഇരുന്നോളാം. അപ്പോൾ ഭഗവാൻ നാരദനോട് പറഞ്ഞു, നീ എൻ്റെ കാല് പിടിക്കേണ്ട ആവശ്യമില്ലേ. ഈ ലോകത്തിൽ എൻ്റെ നാമങ്ങളെയും ഗുണങ്ങളെയും പറഞ്ഞുകൊണ്ട് നടന്നോളൂ. നിന്റെ ഒപ്പം ഞാൻ വന്നോളാം. ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് പാടും? നീ ഒറ്റയ്ക്ക് പാടേണ്ട, തുണയ്ക്ക് ഒരു വീണ കൂടി തരാമെന്ന് പറഞ്ഞ ഭഗവാൻ നാരദൻ്റെ കയ്യിൽ ഒരു വീണ കൊടുത്തു. ആ വീണയും എടുത്ത് നാരദൻ എവിടെ പാടാൻ തുടങ്ങുന്നുവോ അവിടെ ഭഗവാൻ എത്തിച്ചേരുന്നു. നാഗം വസാമി വൈകുണ്ഠേ ന യോഗി ഹൃദയേരവോ മദ്ഭക്താ യത്ര ഗായന്തി തത്ര തിഷ്ഠാമി നാരദ. ഭഗവാൻ തന്നെ നാരദന് പറയുന്നു, നാഗം വസാമി വൈകുണ്ഠേ, വൈകുണ്ഠത്തിൽ ഞാൻ സ്ഥിരമായിട്ടിരിക്കാറില്ല. ന യോഗി ഹൃദയേ, യോഗികളുടെ ഹൃദയത്തിൽ പോലും ഞാൻ ഇരിക്കാറില്ല. രവോ സൂര്യമണ്ഡല മധ്യയിൽ ഭഗവാൻ വർത്തിക്കുന്നു പറയാറുണ്ട്, അവിടെയും ഞാൻ ഇല്ലേ. എൻ്റെ ഭക്തന്മാർ എവിടെ എൻ്റെ നാമം ജപിച്ച് പാടുന്നുവോ. നന്ദ ആനന്ദ കന്ദ സുന്ദര ഗോപാല നന്ദ ആനന്ദ കന്ദ സുന്ദര ഗോപാല നന്ദ ആനന്ദ കന്ദ സുന്ദര ഗോപാല നന്ദ ആനന്ദ കന്ദ സുന്ദര ഗോപാല.
ആനന്ദ ഗോവിന്ദ ഗോപി ഗോപാല ആനന്ദ ഗോവിന്ദ ഗോപി ഗോപാല ആനന്ദ കന്ദ കുന്ദര ഗോപാല ആനന്ദ ആനന്ദ കന്ദ കുന്ദര ഗോപാല ഹേ മാധവ ഹേ കേശവ ഹേ മാധവ ഭക്തന്മാർ എവിടെ പാടുന്നുവോ അവിടെ ഭഗവാൻ എത്തിച്ചേരും. പക്ഷേ ഭക്തന്മാർ പാടുമ്പോൾ കുറച്ചുകൂടി വിസ്തരിച്ച് വർണ്ണിക്കുന്നു. ഭക്തന്മാർ എങ്ങനെ തുക്കാറാം പേരുള്ള ഭക്തൻ തൻ്റെ കീർത്തനത്തിൽ വർണ്ണിക്കുന്നു, നാമം ജപിക്കുന്ന ഒരു ആൾ ഇങ്ങനെ കിടന്ന് നാമം ജപിച്ചാൽ മതി, കിടന്നുകൊണ്ട് നാരായണ നാരായണ ജപിച്ചാൽ മതി, ഭഗവാൻ അടുത്ത് ഇരുന്ന് കേൾക്കാറുണ്ട്. ഇരുന്ന് കൊണ്ട് നാമം ജപിക്കുമ്പോൾ ഭഗവാൻ നിന്നുകൊണ്ട് കേൾക്കുന്നു, നിന്നുകൊണ്ട് നാമം ജപിക്കുമ്പോൾ ഭഗവാൻ ആടിക്കൊണ്ട് കേൾക്കുന്നു. നമ്മൾ നൃത്തം വെച്ചുകൊണ്ട് പാടുമ്പോൾ ഒപ്പം നൃത്തം വയ്ക്കാൻ എത്തിച്ചേരുന്നു എന്നാണ് പാടുന്നു. നമ്മൾ നടക്കുമ്പോൾ നാരായണ നാരായണ ജപിച്ച് നടന്നാൽ ഭഗവാൻ രണ്ട് രൂപം സ്വീകരിച്ചോളും, മുമ്പിലും പിന്നിലും ചക്രപാണിയായിട്ട് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി. ഉപാചക്രപാണി മാഗേ കൊടേ, മുന്നിലും പിന്നിലും ഭഗവാൻ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഒരു ചെറിയ ഉണ്ണി ഇങ്ങനെ നടക്കാൻ പുറപ്പെടുമ്പോൾ അമ്മ രണ്ട് കൈ വെച്ച് വരാറുണ്ട്, ത്വയാഭിഗുപ്ത വിശരന്തി നിർഭയാ, വീണർ പിടിക്കാനാണ് ഇങ്ങനെ നിൽക്കാറുണ്ടല്ലോ. അതുപോലെയാണ് ഭക്തൻ്റെ ഒപ്പം ഭഗവാൻ വരും. വരുമെന്ന് പറയുന്നത് മാത്രമല്ലേ, അത് നേരിട്ട് കാണിച്ചു കൊടുത്തു ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു ഒരു ഓടം ഓടമെന്ന വഞ്ചിയിൽ എല്ലാവരും നാമം ജപിച്ച് പോകേണ്ട സമയത്ത്, കാരണം അവർ വന്ന് ആ കാലത്ത് നാമം ജപിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഇവരുടെ മുസ്ലിങ്ങളുടെ രാജ്യഭരണ കാലമാണ്, ഉറക്കെ നാമം ജപിക്കാൻ പാടില്ല, അവർ മാത്രമേ ഉറക്കെ ജപിക്കുകയുള്ളൂ, നമ്മൾ ജപിക്കാൻ പാടില്ല. അപ്പോൾ ഒരു വഞ്ചിയിൽ എല്ലാവരും നാമം ജപിച്ച് ഒരു നദി കടന്നു പോകുമ്പോൾ എല്ലാവരും ഉറക്കെ ജപിച്ചു, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാം ഉറക്കെ ജപിച്ചപ്പോൾ ആ തുഴയുന്ന ആൾ പറഞ്ഞു, ഉറക്കെ ജപിക്കരുത്, ഇവിടെ ഭരണം നല്ല ഭരണമില്ല, നമുക്ക് എല്ലാവർക്കും പിന്നെ ജയിലിൽ പോകേണ്ടി വരും. അപ്പോൾ എല്ലാവരും പതുക്കെ ജപിക്കാൻ തുടങ്ങി. ഇപ്പം ചൈതന്യ മഹാപ്രഭു പതുക്കെ പറയും ഉറക്കെ ജപിച്ചോളൂ. അപ്പോൾ തോണിക്കാരൻ പറഞ്ഞു, ഉറക്കെ ജപിച്ചാൽ പിന്നെ രാജാവിൻ്റെ ആൾക്കാർ നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ അദ്ദേഹം അത് പേടിക്കേണ്ട, കണ്ടുവരുന്ന കാണിച്ചു കൊടുത്തു. നമ്മുടെ മുന്നിൽ ചക്രം പോകുന്നത്, നാമം ജപിക്കുന്ന ഒരാളുടെ മുന്നിൽ ഭഗവാന്റെ ശുദ്ധദർശന ചക്രം മുന്നിൽ എത്തിച്ചേരും. അപ്പോൾ നിങ്ങൾ പേടിക്കണം, എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. ഉഭാ ചക്രപാണി മാകേ പുഠേ, അങ്ങനെ ഭഗവാൻ രണ്ട് രൂപം സ്വീകരിച്ച് നമ്മുടെ മുന്നിലും പിന്നിലും രക്ഷിക്കാൻ എത്തിച്ചേരും. അങ്ങനെ നാമം ജപിച്ചാൽ മതി, നമ്മുടെ ഒപ്പം നൃത്തം വയ്ക്കാൻ തന്നെ ഭഗവാൻ ഓടിയെത്തും എന്നാണ് പണ്ഡരീപുര ക്ഷേത്രത്തിലുള്ള കഥകളൊക്കെ പറയുന്നു. അങ്ങനെ നാമമാഹാത്മ്യം
നാരദൻ വ്യാസനക്ക് പറഞ്ഞു കൊടുത്തു, പുറപ്പെട്ടു. നാരദൻ പുറപ്പെട്ട ശേഷം വ്യാസൻ ധ്യാനത്തിൽ ഇരുന്ന് ആ ഭാഗവതം മുഴുവൻ നേരിട്ട് കണ്ടു. എങ്ങനെ കണ്ടുവോ അതേപോലെ ഗ്രന്ഥമായി നമുക്ക് ഇപ്പോൾ നമ്മൾ വായിക്കുന്ന ഈ 18,000 ഗ്രന്ഥമായിട്ട് രചിച്ചു. അത് പിന്നെ ശുകനക്ക് ഉപദേശിച്ചു പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ 6 അധ്യായം നാരദ ചരിത്രം